തേഞ്ഞിപ്പലം പോലീസിന്റെ കുഴൽപ്പണ വേട്ട തുടരുന്നു. രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർച്ചയായ മൂന്നാം ദിവസം നടത്തിയ പരിശോധനയിൽ സ്കൂട്ടർ യാത്രക്കാരനായ വയോധികനിൽ നിന്നും ലഭിച്ചത് രേഖകളില്ലാത്ത 14,76,000 രൂപയാണ്. സ്കൂട്ടറിന്റെ സീറ്റിനടിയിലെ അറയിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു പണം കണ്ടെത്തിയത്. തുടർന്ന് സ്കൂട്ടർ യാത്രികനായ കൊടുവള്ളി സ്വദേശി 62-കാരനായ ഒറ്റപ്പോക്കിൽ അലിക്കുട്ടിയെയും സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേശീയപാതയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം വെച്ചാണ് ഇയാൾ പിടിയിലാകുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് തേഞ്ഞിപ്പലം സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് പണം സ്കൂട്ടറിന്റെ സീറ്റിനടിയിലെ അറയിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. സമാന രീതിയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വ്യാഴാഴ്ച കാക്കഞ്ചേരിയിൽ വെച്ച് കൊടുവള്ളി സ്വദേശി ഫിറോസിനെ 15,00,000 രൂപയുമായും വെള്ളിയാഴ്ച നടത്തിയ പരിശോധനയിൽ രേഖകളില്ലാത്ത 2 കോടി രൂപയുമായി താമരശ്ശേരി പരപ്പൻപോയിൽ സ്വദേശി കല്ലുവെട്ടിക്കുഴിയിൽ അഷ്റഫിനെയും പോലീസ് പിടികൂടിയിരുന്നു. മൂന്നുപേരും കൊടുവള്ളിയിൽ നിന്നാണ് വിതരണത്തിനായി പണം കൊണ്ടുവന്നതെന്ന് പോലീസ് നൽകുന്ന വിവരം. പിടികൂടിയ മൂന്നുപേരെയും വിട്ടയച്ചെങ്കിലും പിടിച്ചെടുത്ത വാഹനങ്ങളും പണവും പോലീസ് കോടതിയിൽ ഹാജരാക്കും. നിശ്ചിത സമയത്തിനകം പണത്തിന്റെ രേഖകൾ ഹാജരാക്കാത്ത പക്ഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. തേഞ്ഞിപ്പലം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ഒ പ്രദീപ്, എസ്ഐമാരായ പി പ്രഭാകരൻ, എ കൃഷ്ണദാസ്, എസ്പിഒമാരായ സി പി സനൽ, കെ പി ഹമീദലി, പി സുജാത, അനീഷ് ബാബു എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്.